ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാൽക്കപ്പയാണ്. കുറച്ച് നാൾക്ക് ശേഷം ഫേമസ് ആയൊരു റെസിപ്പിയാണ് കേട്ടോ പാൽക്കപ്പ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രോസൺ കപ്പയാണ്. അപ്പോൾ അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്ന് കഴുകി ഒന്ന് എടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ എത്ര ലെങ്ത്ത് കുറച്ച് വീഡിയോ ഇട്ടാലും നമുക്ക് വ്യൂസ് കുറവാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ എന്തെങ്കിലും കുറവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ആ കപ്പ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. വെള്ളമൊക്കെ ഊറ്റി നന്നായി എടുക്കുക. നമ്മൾ ഈ പാൽക്കപ്പ് ഉണ്ടാക്കുമ്പം പൂള നന്നായി വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഇനി ഒരു വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി കപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇനി അതും കപ്പയിലേക്ക് പാർന്ന് കൊടുക്കാം. ഞാനൊരു കപ്പും അതിൻ്റെ ഒരു കാൽ കപ്പും കൂടിയും തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ആ പൂളയൊക്കെ നന്നായി ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് ഇതൊന്ന് പതിപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി ഒന്ന് കുറുകി വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതൊന്ന് കപ്പ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കപ്പയൊക്കെ ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതാ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തൂമിക്കണം. അതിനാദ്യം അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കുക. അതിലേക്ക് അര ടീസ്പൂൺ കടുകൂട്ടിട്ട് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുവൊക്കെ അതാ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി മൂപ്പിച്ചതൊക്കെ നമുക്ക് ഇനി കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്. സൈഡ് ഡിഷായിട്ട് മീൻ കറിയോ അതേപോലെ ബീഫ് വരട്ടിയതോ ബീഫ് കറിയോ എന്തിൻ്റെ കൂടി വേണമെങ്കിലും നമുക്ക് ഈ കപ്പ കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും അതോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.